ഈശ്വാസി ഉപനിഷത്തിൻ്റെ പ്രഥമ മന്ത്രമാണ് നമ്മളെടുത്തു വരുന്നത് അതിൽ ഈശ്വശബ്ദത്തെ പരിചയപ്പെടുമ്പോൾ ജഗത്ത് ഈശ്വനിൽ തന്നെയാണ് എന്ന് നാം കണ്ടു അക്ഷരപരമാത്മാവ് അഭിന്ന നിമിത്ത ഉപാദാനമാണ് നിമിത്തകാരണവും ഉപാദാനകാരണവും എല്ലാം പരമാത്മാവ് തന്നെ ഊർമനാഭിയുടെ ഉദാഹരണം പറഞ്ഞു പുരാണപ്രസിദ്ധമായ ഒന്നുകൂടി പറഞ്ഞാണ് നാം തുടങ്ങി വെച്ചത് വിധീയത നന്ദനേന നന്ദനാപേക്ഷ്യതേ തത്ര സഹായ ശക്തി പഞ്ചാല പഞ്ചാലീർഘതായ നതത്രതന്തുർ നജതന്തുവായ ഭഗവാൻ യതുനന്ദനൻ ശ്രീകൃഷ്ണൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് സഹായ ശക്തി ആവശ്യമില്ല അതിന് ദൃഷ്ടാന്തമാണ് കൗരവ സഭയിലെ ഘടന ഒരിക്കൽ രജസ്വലയായ പാഞ്ചാലിയെ കുലവധുവിനെ പാഞ്ചാല നന്ദിനിയെ സഭയിൽ നഗ്നമാക്കുന്നതിന് ദുര്യോധനൻ ആജ്ഞാപിച്ചു ആജ്ഞ കേട്ട് ദുശാസനൻ അവളുടെ വസ്ത്രാഞ്ചലം വലിച്ചു തുടങ്ങി ദ്രൗപതി ആദ്യം പിതാമഹാദികളോടും ആചാര്യവര്യന്മാരോടും ഈ അന്യായത്തിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് പ്രശ്നമുന്നയിച്ചു നിറഞ്ഞ രാജസദസ്സിൽ വെച്ചാണ് വലിച്ചു കഴിക്കുന്നത് ലോകത്തിൽ എന്നും നടക്കുന്ന എല്ലാ കാലത്തും നടക്കുന്ന കർമ്മങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ അധർമ്മത്തെ ചെറുക്കാൻ പ്രിയം ഉത്തരദായിത്വങ്ങൾ ഉത്തരവാദിത്തങ്ങൾ മറ്റു പ്രലോഭനങ്ങൾ അജ്ഞാനം ഇവയൊക്കെ കാരണം മനുഷ്യന് പറ്റാറില്ല മഹാപുരുഷന്മാരെന്ന് പേരുകേട്ടവരാണ് കൗരവ സദസ്സിലപ്പോൾ ഞെളിഞ്ഞിരിക്കുന്നത് ലോകത്ത് ഭരണസമ്പ്രദായങ്ങൾ മാറാം സിദ്ധാന്തങ്ങൾ മാറി മറിയാം അനേക മതങ്ങളുടെ സിദ്ധാന്തങ്ങൾ അനേകമനേകം ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഏതെല്ലാം തരത്തിലാണ് ദൃശ്യങ്ങളെ അപഗ്രഹിച്ചു പഠിച്ച മാനവൻ എത്രയായിരം സിദ്ധാന്തങ്ങളെയാണ് ഉണ്ടാക്കി തന്നത് ഇവയെല്ലാം മുറക്കി മുറയ്ക്കുണ്ടാകുമ്പോഴും നിയതി അതിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യത്തെ അപൂർവം അനുഗ്രഹീതർക്കു മാത്രമേ തുറന്നു കാണിച്ചു കൊടുക്കാറു ജീവിതത്തിൻ്റെ ഈ പരമയാഥാർത്ഥ്യം ഭംഗ്യന്തരേണ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കഥയിൽ മഹാബലന്മാരായ ഭീഷ്മദ്രോണാദികൾ ഉത്തമന്മാരായ പാണ്ഡവർ ഉത്തമവും അധമവുമായ വികാരങ്ങൾ മാറി മാറി വരുന്ന കൗരവ സമൂഹം അതിൻ്റെ മധ്യത്തിലൊരു സ്ത്രീ നിന്ന് കേഴുന്ന ചിത്രം പോലെയാണ് ലോകത്തിലെ എല്ലാ മനുഷ്യൻ്റെയും നില തന്നെ വിവസ്ത്രമാക്കുന്ന തൻ്റെ ആത്മാഭിമാനത്തെ കെടുത്തുന്ന തൻ്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം എന്താണ് കരണീയം ബലവാന്മാരെ വിശ്വസിച്ച് അവർ സഹായത്തിനുണ്ടാകുമോ പാരമ്പര്യങ്ങളെ വിശ്വസിച്ച് പാരമ്പര്യങ്ങൾ സഹായത്തിനെത്തുമോ പഠിപ്പും പ്രതാപ ഐശ്വര്യങ്ങളും ഇത്തരം ബലിഷ്ട സാഹചര്യങ്ങളിൽ സഹായിയായി കൂടെ ഉണ്ടാകുമോ നാം ആരും ഈ ചോദ്യം ചോദിക്കാറില്ല അലൗകികമായൊരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് മാനവചേതനയോട് വ്യാസൻ വളരെ ഭംഗിയായി ഈ ചോദ്യം ചോദിക്കുകയാണ് പാഞ്ചാല മഹാരാജാവ് ദ്രുപഥൻ്റെ പുത്രി അഗ്നിയിൽ ജനിച്ചവൾ യാഗശാലയിലെ യാഗാഗ്നിയിൽ നിന്ന് ജനിച്ചവൾ കൃഷ്ണ ബലവാന്മാരായ പാണ്ഡവന്മാർ സ്വയംവര മണ്ഡപത്തിൽ ബ്രാഹ്മണവേഷം ധരിച്ചെത്തി അർജുനൻ പഞ്ചവർണക്കിളിക്കൂട് തകർത്ത് സ്വയംവരം ചെയ്തവൾ ആ പാഞ്ചാല നന്ദിനിയെയാണ് അവളുടെ അഞ്ച് ഭർത്താക്കന്മാർ ഒന്നല്ല രണ്ടല്ല സാക്ഷാൽ ധർമ്മജനായ യുധിഷ്ഠിരൻ്റെ അതിബലവാനായ സിംഹപരാക്രമിയായ ഭീമസേനൻ്റെ വില്ലാളി വീരനായ അർജുനൻ്റെ കൃത്യനിർവഹണത്തിൽ ഒരിക്കലും പിന്നിലേക്ക് പോകാത്ത മാദ്രിനന്ദനന്മാരുടെ കൺമുമ്പിൽ വെച്ച് വളരെ ശക്തമായി എന്ന ദുഷ്ടൻ വസ്ത്രാഞ്ചലത്തിൽ പിടിച്ച് വിവസ്ത്രയാക്കാൻ ശ്രമിക്കുമ്പോൾ നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭീഷ്മർ ബ്രാഹ്മണനും ആചാര്യനുമായ ദ്രോണൻ തപസ്സിയും കുലഗുരുവുമായ കൃപൻ ഇവരുടെ എല്ലാം മുമ്പിൽ വച്ച് വലിച്ചിഴയ്ക്കുമ്പോൾ ആ പാഞ്ചാലി പിതാമഹന്മാരെ വിളിച്ച് കേണു ആചാര്യന്മാരെ വിളിച്ച് കരഞ്ഞു സ്വന്തം ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് തൻ്റെ വസ്ത്രാഞ്ചലം വലിച്ചിഴയ്ക്കുമ്പോൾ ദയനീയമായി അവരെയും നോക്കി അവരോട് ചോദിച്ചു പാഞ്ചാലി അവരെല്ലാം മൗനമായിരുന്നു ഏതെങ്കിലും മനുഷ്യന് കേവലതയിൽ ലോകത്ത് നടമാടുന്ന ഏതെങ്കിലും അധർമ്മത്തിൽ എപ്പോഴെങ്കിലും ഇടപെടാൻ കഴിയുമെന്നും അവർ ഇടപെടുമെന്നും അധർമ്മത്തെ ഉച്ഛാടനം ചെയ്യുമെന്നും ധർമ്മവുമായി തനിക്ക് സഹായത്തിനെത്തുമെന്നും ഏതെങ്കിലും ഒരാൾ ധരിക്കുന്നുവെങ്കിൽ അവൻ മണ്ടനാണെന്നും അങ്ങനെ ധരിച്ച് ജീവിക്കരുതെന്നും ധർമ്മ സംസ്ഥാപനയ്ക്ക് അധികാരവും സഹായവും നൽകാൻ ഒരദൃശ്യ ഹസ്തത്തിന് മാത്രമേ കഴിവുള്ളൂവെന്നും വ്യാസൻ ഒരു രാജസദസ്സിനെ മുൻനിർത്തി ലോകത്തോടുപദേശിക്കുകയാണ് ഇത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ഇതിഹാസമാണ് പഞ്ചാല നന്ദിനി കരഞ്ഞപ്പോൾ അവിടെ പാണ്ഡവന്മാരോട് ചോദിക്കുമ്പോൾ പോലും അവർ മൗനമായിരുന്നു അപ്പോൾ അവസാനം പാഞ്ചാലി ആ യതു നന്ദനെ വിളിച്ചു വിളിച്ച് കേണു ഹേ നാഥ ദ്വാരകാനാഥ എന്നിങ്ങനെ ഭഗവാൻ രൂപത്തിൽ അവിടെ ഉപസ്ഥിതനായിരുന്നു ദ്രൗപദീ വസ്ത്രം അഴിച്ചു കുഴഞ്ഞ് ദുശാസനൻ വീണു എന്നാൽ ആജ്ഞാപാലനത്തിന് വീണ്ടും സാരി അഴിച്ചു എന്നാൽ സാരിക്ക് അന്തമുണ്ടായില്ല കൃഷ്ണൻ അദൃശ്യരൂപത്തിലിരുന്ന് സാരി വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു എന്ത് ഭഗവാൻ നൂൽനൂൽക്കുന്നുണ്ടായിരുന്നുവോ സാരി നെയ്തിരുന്നുവോ പാഞ്ചാല ബാലാഞ്ചല ദീർഘതായ പാഞ്ചാല ബാലയുടെ വസ്ത്രാഞ്ചലത്തെ ദീർഘിപ്പിച്ചു ന തത്ര തന്തു ന തന്തുവായ ദ്രൗപദിയുടെ സാരിയെ വർദ്ധിപ്പിക്കുന്നതിന് നൂലും വസ്ത്രവുമില്ലായിരുന്നു അവിടെ ഉപാദാന കാരണവും കാരണവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും സാരി ദീർഘിപ്പിച്ചു അതിൻ്റെ അർത്ഥം പരമേശ്വരനെ സൃഷ്ടിക്ക് അന്യ ഉപാദാന കാരണവും കാരണവും ആവശ്യമില്ല അന്യ സഹായക ശക്തിയും വേണ്ട തന്നിൽ തന്നെയുള്ള മായ ഒന്നു മതിയാവും പ്രഥമം പരമാത്മാസ്വരൂപത അനാദിത്വേന മായയുടെയും പ്രവാഹത്തെ അനാദിത്വേന അവിദ്യാ കാമകർമ്മങ്ങളുടെയും പ്രകൽപ്പനമുണ്ടാക്കുന്നു സ്വപ്നത്തിലെ ആകാശാദികൾ പോലെ സ്വപ്നത്തിൽ നാം ആകാശം കാണുമ്പോൾ അത് സാദിയോ അനാദിയോ അനാദിത്വേന ആകാശത്തിൻ്റെ കൽപ്പന സ്വപ്നത്തിൽ സമസ്തവും ഇപ്രകാരം പ്രകൽപ്പിതമാണ് ന രഥ ന രഥയോഗ ന ഭവന്തി അധ രഥാൻ രഥയോഗാൻ പഥ സൃജതേ സ്വപ്നത്തിൽ രഥം കുതിര വഴി ഇവയില്ല എന്നിട്ടും അവയെ സൃഷ്ടിക്കുന്നു അവിടെ കുതിര കുഞ്ഞായി ജനിച്ചു വളർന്നു പോവും ഇല്ല യുവത്വേന രൂപേണ സൃഷ്ടി നടത്തുന്നു സുജതേ എന്നിങ്ങനെ ശ്രുതി പ്രയോഗം സ്വപ്നത്തിലൊരു വൃദ്ധൻ പോകുന്നത് നോക്കുന്നു അപ്പോൾ വൃദ്ധനെ സൃഷ്ടിച്ചു സുജതേ കേന രൂപേണ വൃദ്ധത്വേന രൂപേണ ഇപ്രകാരം പരമാത്മാവ് െ അനാദിത്വേന രൂപേണ പ്രകൽപ്പിതമാക്കി മായ സമഷ്ടി ഈശ്വരോപാധിയാണ് അവിദ്യ വ്യഷ്ടി ജീവോപാധിയും രണ്ട് വ്യത്യാസമേ ഉള്ളൂ മായ എന്നത് ഈശ്വരോപാധിയാണ് സമഷ്ടിയിലെ ഈശ്വരോപാധിയാണ് അവിദ്യ എന്നത് വ്യഷ്ടി ജീവോപാധിയാണ് അതിൽ നാനാവിധ നൂതന നവീന സംസ്കാരങ്ങൾ ഉള്ളത് കൊണ്ട് അനാദിപ്രവാഹമെന്ന് പറയുന്നു ഇവയുടെ പ്രകൽപനയ്ക്കു ശേഷം പരമാത്മാവ് ഇതിൻ്റെ സഹകരണത്തോടെ ജഗത്തിൻ്റെ സൃഷ്ടി നടത്തുന്നു അവിദ്യയുടെ ഉദരത്തിൽ കാമമുണ്ട് അവിദ്യ കൂടിയതാണ് അപ്രാപ്ത വസ്തുവിൻ്റെ പ്രാപ്തിക്ക് കാമനയുണ്ടാവുന്നു ്രഹ്മരൂപമാണ് സമസ്ത വിശുശുവും അത് സ്വതപ്രാപ്തമാകായാലാണ് എന്നിട്ട് കൂടി അപ്രാപ്ത എന്ന പോലെയാണ് അതിനായി കാമന ഉളവാകുന്നു പ്രാപ്തം എങ്ങനെ അപ്രാപ്തമായി അവിദ്യ കൊണ്ട് അതിനാൽ അവിദ്യയുടെ ഉദരത്തിൽ കാമമാണുള്ളത് കാമത്തിൻ്റെ ഉദരത്തിൽ കർമ്മമാണുള്ളത് അവിദ്യയുടെ ഉദരത്തിൽ കാമം കാമത്തിൻ്റെ ഉദരത്തിൽ കർമ്മം കാമനയുണ്ടായാൽ ആ വസ്തുവിൻ്റെ ലഭ്യതയ്ക്കു വേണ്ടി കർമ്മം ചെയ്യുന്നു പലപ്പോഴും പുണ്യകർമ്മവും പലപ്പോഴും പാപകർമ്മങ്ങളും കർമ്മത്തിൻ്റെ ഉദരത്തിൽ ജന്മം ഇരിക്കുന്നു എല്ലാ ജന്മങ്ങളും കർമ്മത്തിൽ നിന്നാണ് കർമ്മത്തിൻ്റെ തുടർച്ചയാണ് അതുകൊണ്ട് ന്യായസൂത്രകാരൻ പറയുന്നു വീതരാഗന് ജന്മമുണ്ടാവുന്നില്ല ജന്മാദർശനാത് മനസ്സിൽ രാഗമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കാമനയുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ എന്തിനയാൾ പുണ്യക പാപകർമ്മങ്ങൾ ചെയ്യണം സ്വർഗകാമനയ്ക്ക് യജ്ഞദാനാദികൾ ചെയ്യും ധനകാമനയുണ്ടായാൽ വ്യാപാരങ്ങൾ തുടങ്ങും വ്യാപാര രംഗം അസഫലമായാൽ ചൗര്യാദി പാപങ്ങൾ ചെയ്യും അപ്പോൾ ആദ്യം കാമം നടക്കണം അതിന് കർമ്മങ്ങൾ രൂപാന്തരപ്പെടും ആ കർമ്മങ്ങൾ പുണ്യവും പാപവുമായി രണ്ട് തരത്തിലുണ്ടാവും അപ്പോൾ വ്യാപാര രംഗം സഫലമായില്ലെങ്കിൽ ചൗര്യാതി പാപങ്ങൾ ചെയ്യും മോഷണം മുതലായവ പുണ്യപാപങ്ങളുടെ വയറ്റിൽ ജന്മം പെട്ട് കിടക്കുന്നു ആ ജന്മത്തിൻ്റെ ഉദരത്തിൽ ദുഃഖം നിറഞ്ഞു കിടക്കുന്നു അതുകൊണ്ട് ന്യായസൂത്രകാരൻ പറയുന്നു ദുഃഖ ജന്മ പ്രവൃത്തിദോഷ മിഥ്യാജ്ഞാനാം ഉത്തരോത്തരോപായീ തത് അപവർഗ ദുഃഖ ജന്മ പ്രവൃത്തിദോഷ മിഥ്യാജ്ഞാനാം ഉത്തരോത്തരാപായേ തദ്പായത് അപവർഗ ദുഃഖത്തിന് കാരണം ജന്മമാണ് ജന്മത്തിനു കാരണം പ്രവൃത്തി രൂപമായ കർമ്മമാണ് കർമ്മത്തിന് കാരണം രാഗാദി ദോഷങ്ങളാണ് രാഗാദി ദോഷങ്ങൾക്ക് കാരണം മിഥ്യാജ്ഞാനം അഥവാ അവിദ്യയാണ് ഇതിനെ ആചാര്യന്മാർ ന്യായോപൃംഹിതമെന്ന് പറയുന്നു ഇതിൻ്റെ ക്രമമറിയണം ജീവിതത്തിൽ ഇത് ക്രമമായി വരുന്നത് ഇത് എവിടം വരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കാമതലത്തിലാണോ കർമ്മതലത്തിലാണോ അതല്ല അതിനൊക്കെ മുമ്പ് വരുന്ന അജ്ഞാനത്തിൻ്റെ തലത്തിലാണോ അങ്ങനെ തിരിച്ചറിയുമ്പോൾ ക്രമം അവിദ്യയിൽ രണ്ടു പ്രകാരത്തിലുള്ള ശക്തികൾ ഇരിപ്പുണ്ടെന്ന് തിരിച്ചറിയണം എൻ്റെ അവിദ്യ രണ്ടുവിധ കൂടിയതാണ് ഒന്ന് ആവരണ ശക്തിയും രണ്ട് വിക്ഷേപശക്തിയും ആവരണശക്തി രണ്ടുണ്ട് ഒന്ന് അസത്വാപാദക ആവരണം രണ്ട് അഭാനാപാതക ആവരണം അസത്വാപാതക ആവരണം അഭാനാപാതക ആവരണം അത് ആവരണത്തെ അസത്വാപാതക ആവരണത്തെ എടുത്ത് ബ്രഹ്മനാസ്തി ബ്രഹ്മം ഇല്ല എന്ന് പറയുന്നു നാസ്തികന്മാർ ഈ അസത്വാപാതക ആവരണത്തിലാണ്ട് കിടക്കുന്നു എങ്ങനെയെങ്കിലും ബ്രഹ്മമുണ്ടെന്ന് സിദ്ധമായാൽ തന്നെയും അഭാനാപാതക ആവരണത്തിൽപ്പെടുന്നു ബ്രഹ്മമുണ്ടെങ്കിലും കാണപ്പെടുന്നില്ല ഈ ഒരു തരത്തിൽ ബ്രഹ്മത്തെ കാണുന്നില്ല ഭാസമല്ല ബ്രഹ്മം വസ്തുത നല്ല വിഭാഗം വേദാന്ത വേത്താക്കളുടെ മതം പോലും അസ്ഥിഭാതി ജഗത്തിൽ പ്രകടമാകുന്നു എന്നാണ് വിശേഷതയ ആനന്ദം ആവൃതമായിരിക്കുന്നു എന്നാണ് ബ്രഹ്മം ആനന്ദസാഗര രൂപമാണ് എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന മീനിന് ദാഹിക്കുന്നത് പോലാണ് ആ വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത് അതിന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആനന്ദം സ്വരൂപമാണ് പ്രാപ്തമാണ് അജ്ഞാനത്തിൽ ആവരണ ശക്തിയുണ്ട് വിക്ഷേപശക്തിയുടെ വിശ വികാസം കൊണ്ട് അത് തഴച്ചു നിൽക്കുന്നു സുഷുപ്തിയിൽ അജ്ഞാനം പൂർണ്ണരൂപത്തിലാണ് അപ്പോൾ ആവരണം ആവശ്യമേവ ഉണ്ട് എന്നിട്ടും ആനന്ദ അനുഭൂതിയുണ്ട് സുഖമഹം അസ്വാപ്സം എന്നാൽ വിക്ഷേപശക്തിയുടെ വികാസം ജാഗ്രത് അവസ്ഥയിലുള്ളതുകൊണ്ട് സുഖവും മറഞ്ഞു പോകുന്നു ആവരണം കൊണ്ട് ആനന്ദരൂപമായ ഈശ്വരൻ ആവൃതമാകുന്നു നമ്മളാവട്ടെ ഈശ്വരനിൽ ആവരണകാര്യമായ ജഗത്തിനെ ആവൃതമാക്കുന്നു ഈ മഹത്തായ ദർശനത്തെ മനനം ചെയ്യുവാൻ ഇടയാക്കിയ ആ ഈശ്വരപാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം